കുന്നിമലയിൽ ക്വാറി ഉടമകൾ സർക്കാർ ഭൂമി കയ്യേറി ഖനനം നടത്തിയെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. 21 ക്വാറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധന തുടരുമെന്ന് വിജിലൻസ് SP ഷെറിഫുദ്ദീൻ പറഞ്ഞു. രണ്ടാം ദിവസം മുക്കുന്നിമലയിൽ വിജിലൻസ് SPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്വാറി മാഫിയയുടെയും ഉദ്യോഗ സംഘത്തിന്റെയും കള്ളക്കളികളുടെ കൂടുതൽ തെളിവുകൾ ലഭിച്ചത്. 20 സ്ഥാപനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതിൽ 15 ക്വാറികളും 4 ക്രഷർ യൂണിറ്റും 1 എംസാൻ യൂണിറ്റും ഉൾപ്പെടുന്നു. ഇതിൽ 3 സ്ഥാപനങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി പാറഖനനം നടത്തിയെന്ന് വ്യക്തമായി. ഇതോടെ 21 ക്വാറികളും 8 ക്രഷർ യൂണിറ്റുകളും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് തെളിഞ്ഞു. നിയമപ്രകാരം ആവശ്യമായ ഒരു രേഖകളുമില്ലാതെയാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നത്. അപകമായ നടപടിക്രമങ്ങളുടെ ഒരു വയലേഷൻ ഇവിടെ ഉണ്ട്. ഏതാണ്ട് 60 ക്വാറികൾ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. വിജിലൻസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ വിജിലൻസ് സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരിങ്ങി. അനധികൃത ക്വാറികളെ ന്യായീകരിക്കാൻ ഉദ്യോഗസ്ഥ സംഘം നടത്തിയ ശ്രമങ്ങൾ ചെറിയ വാക്കേറ്റത്തിനും കാരണമായി. മുക്കുന്നിമലയിലെ ക്വാറി മാഫിയയ്ക്ക് വിവിധ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിച്ചിരുന്നുവെന്ന് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനായി വിജിലൻസ് സംഘത്തിന്റെ പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകും. മുക്കുന്നിമലയിൽ നിന്നും KRUNKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്.